എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം മഹാനായ ഉബൈസുൽ ഖർനി റളിയല്ലാഹു തആലാ അൻഹു, മഹാനവരുടെ ചബരം ഉബൈസുൽ അസ്ലമി, അള്ളാഹുവെ പടച്ചവനാ മഹാന്റെ ചരിത്രം. അള്ളാഹുവെ പടച്ചവനെ മുത്തി നബിയെ കണ്ടിട്ടില്ല, ഉബൈസ് നബിയെ കണ്ടിട്ടില്ല, ഇസ്ലാമിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്നു. സഹാബത്തിന്റെ പ്രബോധനം കെട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഉബൈസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മുത്തി നബിയെ കാണണം. അള്ളാഹുവെ, വാപ്പയില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. ഉബൈസ് മനസ്സിൽ ഇങ്ങനെ പ്രവാചകനെ സ്വലാത്ത് പറഞ്ഞ്, സലാം പറഞ്ഞ്, ഹൃദയം നിറച്ച പ്രവാചകനോടുള്ള മഹബ്ബത്ത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവല്ലാത്ത സ്നേഹം. പക്ഷെ പ്രായം ചെന്ന ഉമ്മ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഉബൈസ് റളിയല്ലാഹു തആലാ അൻഹു മഹാനവറുകൾ സഹാബ നബി കണ്ടിട്ടില്ലെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, അതേ തട്ടിൽ തന്നെയാ ഉബൈസുൽ ഖർനി തന്റെ മാതാവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ എനിക്ക് മുത്തി നബിയെ ഒന്ന് കാണാൻ പോകണം, മദീന വരെ ഒന്ന് പോകണം. ഉമ്മ എനിക്ക് മദീന വരെ ഒന്ന് പോകണം, അള്ളാന്റെ റസൂലിനെ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം. ഉമ്മ ഉമ്മ പറഞ്ഞു, മോനെ നീ പോയാ എനിക്ക് ആരാ ഉള്ളേ, ഞാൻ രോഗിയാ, എനിക്ക് ആരാ മരുന്നെടുത്ത് തരാ, എന്നെ ആരാ സഹായിക്കാ, നമ്മുടെ വീടിന്റെ പരിസരത്ത് ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനാ മോനെ, എന്റെ മോൻ പോയാ ഞാൻ പെട്ടെന്നെങ്ങാണ് മരിച്ചുപോയാ, ആരാ എന്റെ മയ്യത്ത് സ്കരിക്ക, എന്റെ മയ്യത്ത് കുളിപ്പിക്ക, ആരാ മോനെ എനിക്കുള്ളത്, എന്റെ പൊന്നു മോൻ ഇപ്പൊ പോകണോ, എന്റെ മോൻ ഇപ്പൊ പോകണ്ട. അള്ളാഹുബെ തന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗിയ ഉമ്മ പറഞ്ഞു, മോനെ എനിക്കൊന്ന് ആരോഗ്യമായാ ഞാൻ നിന്നെ വിട്ടേക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉബൈസുൽ ഖർനി റളിയല്ലാഹു തആലാ അൻഹു ഉമ്മയുടെ വാക്ക് കേട്ടു, അവിടെ നിന്ന് ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്തു. അള്ളാഹുബെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ രോഗത്തിന് ചെറിയ ഒരു ശമനം വന്നു, ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉബൈസേ ഒരുപാട് ദിവസമൊന്നും തരാനില്ല, കുറച്ചു ദിവസം ഞാൻ നിനക്ക് തരാം. കുറച്ച് ദിവസം അങ്ങോട്ട് യാത്ര ചെയ്യാനും ഇങ്ങോട്ട് യാത്ര ചെയ്യാനും ഉള്ള ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ തരാം നിനക്ക് മദീനത്ത് നിൽക്കാം, മുത്തി നബിയെ പോയി കാണാൻ. അല്ലാഹുബെ ഉബൈസുൽ ഖർനി റളിയല്ലാഹു തആലാ അൻഹുവിനോട് തന്റെ ഉമ്മയുടെ രോഗം ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ, ഉമ്മയ്ക്ക് ചെറിയ ആരോഗ്യമൊക്കെ ആയപ്പോൾ ഉബൈസുൽ ഖർനിയെ വിളിച്ചിട്ട് പറയുന്ന, മോനെ ഒരേ ഒരു ദിവസം നിനക്ക് മദീനത്ത് നിൽക്കാം, അങ്ങോട്ട് യാത്ര ചെയ്യാറുള്ള ദിവസം ഇങ്ങോട്ട് യാത്ര ചെയ്യാറുള്ള ദിവസം ഒരുപാട് ദിവസം നീ മദീനയിൽ നിൽക്കാൻ പാടില്ല, ഒറ്റ ദിവസം നീ മുത്തി നബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഖത്ത് ചെയ്ത്, അല്ലാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഖത്ത് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരണേ മോനെ. സന്തോഷം എന്നറിയോ, പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി മദീനത്തേക്ക് പോകുകയാണ്. റബ്ബേ എത്രയോ നാളുകൾ കൊണ്ട് കാത്തിരിക്കുകയാണ് മുത്തി നബിയെ കാണാൻ മദീനത്തേക്ക് പോകുമ്പോ. പടച്ചവനെ അല്ലാ, മദീനയോടടുക്കുമ്പോ തന്നെ റബ്ബേ ഉബൈസ് ഖർനി കരയാൻ തുടങ്ങി, സന്തോഷം കൊണ്ട് കരയുകയാണ്. അവസാനം പ്രവാചകനെ തേടി ഇങ്ങനെ നടക്കുകയാണ്. പല പല സ്ഥലങ്ങളിലും പോയി അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നിലെത്തുമ്പോഴാണ് ഉബൈസ് ഖർനി അറിയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു യുദ്ധത്തിന് പോയിരിക്കുകയാ, അള്ളാഹുവിന്റെ റസൂൽ ഒരു യുദ്ധത്തിന് പോയിരിക്കുകയാ. ഉബൈസ് ഖർനി തളർന്നു വീഴുകയാണ്. പടച്ചവനെ, എനിക്ക് മുത്തി നബിയെ കാണാൻ പറ്റിയില്ലല്ലോ, ഉമ്മ ഒരേ ഒരു ദിവസമാണ് അനുവാദം തന്നിരിക്കുന്നത്. അവിടെ വൈകുന്നേരം വരെ കാത്തു നിന്നു, അള്ളാഹുവിന്റെ റസൂലിനെ കാണാതെ വന്നപ്പോ അതാ ഉബൈസ് ഖർനി തന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പടച്ചവനെ തന്റെ ഉമ്മയുടെ അടുക്കൽ പോയി, ഉമ്മ ചോദിച്ചു, കണ്ടോ ഉബൈസ് മുത്തി നബിയെ കണ്ടോ പൊന്നുമോനെ? ഇല്ല ഉമ്മ, എനിക്ക് പ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. പടച്ചവനെ ഉബൈസ് ഒരു തീരുമാനമെടുത്തു, പടച്ചവനെ ഇനി ഞാൻ ഉമ്മാനെ ഇട്ടിട്ടു പോകൂല, എന്റെ ഉമ്മയുടെ മരണശേഷമേ ഞാൻ ഇനി അള്ളാന്റെ റസൂലിനെ കാണാൻ പോകൂ, ഇനിയുള്ള കാലം എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാ. പടച്ചവനെ, അതാ മുത്തി നബിയോട് സ്നേഹമുള്ള ഉബൈസ് ഉണ്ടല്ലോ, തന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് പിൽക്കാലം ഇങ്ങനെ നീട്ടുകയാണ്. പടച്ചവനെ, അതാ രാവിലെ എത്തിക്കഴിഞ്ഞാ വഴിയിൽ ഇങ്ങനെ പോയി നിൽക്കും ചെറുപ്പക്കാരാ, യാത്രക്കാര് നടന്നു വരുന്ന വഴിയിൽ ഇങ്ങനെ ഉബൈസ് കാത്തു നിൽക്കുകയാണ്. മദീനത്ത് നിന്ന് വരുന്നവരെ കണ്ടാ ചോദിക്കും, നിങ്ങളല്ലാന്റെ റസൂലിനെ കണ്ടോ,
കണ്ടെന്ന് പറയുന്നവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാ. റസൂലുള്ളാഹിനെ കണ്ട മുഖമാണല്ലോ, മുത്തുനബിയെ കണ്ട മുഖമാണല്ലോ കെട്ടിപ്പിടിച്ചിട്ടവരുടെ കണ്ണുകളിൽ ചുംബിക്കുകയാ. കാരണം പ്രവാചകന് അത്രയ്ക്ക് സ്നേഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉവൈൽ സുൽക്കർണി റളിയല്ലാഹു തആലാർഹു അവസാനം തന്റെ ഉമ്മ രോഗിയായി, തന്റെ ഉമ്മ രോഗിയായി. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടെ നിന്ന് ഉമ്മ രോഗിയായി, പെട്ടെന്ന് ഉമ്മ മരണപ്പെട്ടു. ഉവൈൽ സുൽക്കർണി റളിയല്ലാഹു തആലാർഹു തന്റെ ഉമ്മയുടെ ജനാസ കുളിപ്പിച്ചു, അവിടെ നിന്ന് കബറടക്കി. പടച്ചവരെ, എന്നിട്ട് ഉമ്മാടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് ഉവൈസുല്ലക്കറിനെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഉമ്മ, ഞാൻ മുത്തുനബിയെ കാണാൻ പോകുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോവുകയാണ്. ഇനി തിരിച്ചു വരില്ല ഉമ്മ, ഇനി വൈസി നാട്ടിലേക്ക് വരില്ല ഉമ്മ, ഇനിയുള്ള കാലം എനിക്ക് മുത്തുനബിയെ കണ്ടുകൊണ്ട് മദീനത്ത് കിടക്കണം, എനിക്ക് അവിടെ കിടന്ന് മരണപ്പെടണം. ഉമ്മാടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് ഉവൈസുൽക്കർണി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ് യാത്ര പറയുകയാ, അവിടെ നിന്ന് സ്വലാം പറഞ്ഞ് പിരിയുകയാണ്, അവിടെ നിന്ന് യാത്ര തുടങ്ങി. അതാ ഒരു കഫീര വരികയാണ്, ഒരു സംഘം മദീനയിലേക്ക് പോകുന്നു. അതാ ഉവൈസുൽക്കർണി അവരുടെ കൂടെ കയറുകയാണ്. പടച്ചവനെ, വല്ലാത്ത സന്തോഷം, മുത്തുനബിയെ കാണാമല്ലോ, മുത്തുനബിയുടെ നാട്ടിലിനി കഴിയാമല്ലോ, എനിക്കും സ്വഹാബിയാകാൻ കഴിയുമല്ലോ, എനിക്കും അല്ലാന്റെ റസൂലിന്റെ സ്വഹാബിയാകാമല്ലോ. ഉവൈസുൽക്കർണി യഥാ അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. പടച്ചവരെ, മദീന എടുക്കാറാകുമ്പോ യാത്രക്കാര് പരസ്പരം എന്തോ സംസാരിക്കുകയാ, യാത്രക്കാര് പരസ്പരം സംസാരിക്കുകയാണ്. റബ്ബെ, അവരെ പരസ്പരം സംസാരിക്കുന്നുണ്ട്, പലരും ഇരുന്ന് കരയുന്നുണ്ട്, പലരും ഇരുന്ന് കരയുന്നുണ്ട്. അവസാനം ഉബൈസുൽക്കർണി ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്, എന്താണ് നിങ്ങൾ കരയുന്നത്? ആ യാത്രക്കാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന് രാവിലെ സുബഹിയുടെ സമയത്ത്, ഇന്ന് സുബഹി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം വഫാത്തായി. ഉബൈസുൽക്കർണി റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു താഴെ വീണുപോയി. റബ്ബേ, മുത്തുനബി വഫാത്തായെന്ന് കേട്ടപ്പോ ഉബൈസുൽക്കർണി യഥാ നിലവിളിച്ചുകൊണ്ട് റബ്ബേ താഴെ വീഴുകയാ, അല്ലാഹുവേ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അതാ മരുഭൂമിയിലൂടെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൊണ്ടോടുകയാണ്. പടച്ചവനെ, പിന്നെ ഒരുപാട് നാട് കഴിഞ്ഞു, ഉബൈസിനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഇത്രയും പ്രവാചകനെ സ്നേഹിക്കുന്ന ഉബൈസിനെ അല്ലാന്റെ റസൂലിന് അറിയാമായിരുന്നു. മുത്തുനബി മറന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നതിനു മുമ്പ് പ്രവാചകൻ ഉമർ തങ്ങളോട് പറഞ്ഞിരുന്നു, ഉമറേ, ഉബൈസുൽക്കർണിയെ കണ്ടാ ദുആ ചെയ്യിപ്പിക്കണേ ഉമറേ. ഉബൈസുൽക്കർണിയുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ചരിത്രം പറയുകയാ, ഓരോ വർഷവും ഹജ്ജിന്റെ സമയമാകുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് വിളിച്ചു ചോദിക്കുമായിരുന്നു, ഉവൈസ് എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ഉവൈസ് എന്ന് പറയുന്ന ആരെങ്കിലും ഹജ്ജിന് വന്നിട്ടുണ്ടോ? ഓരോ വർഷവും അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാ. അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞു. അവസാനം അല്ലാഹു ഉബൈസുൽക്കർണി എങ്ങനെ ഒരു ഹജ്ജിന്റെ വേളയിൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ടുമുട്ടുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉബൈസേ, അല്ലാന്റെ റസൂലിന് നിന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, പ്രവാചകൻ എന്നോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു, നിന്നെ കണ്ടാതു ആ ചെയ്യിപ്പിക്കണം, നിങ്ങളെ കണ്ടാതു ആ ചെയ്യിപ്പിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉബൈസുൽക്കർണിയുടെ കയ്യിൽ പിടിച്ചിട്ട് ദുആ ചെയ്യാ പറഞ്ഞു, ദുആ ചെയ്യിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, അതാണടാ പൊന്നുമോനെ സ്നേഹം, അതാണടാ പൊന്നുമോനെ സ്നേഹം.
നിനക്ക് കാണണ്ടേ, അതല്ലേ സ്നേഹമെന്ന് പറഞ്ഞ മദീനയുടെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയെ നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുവരണമടാ ചെറുപ്പക്കാരാ, സ്നേഹിക്കണമടാ പൊന്നുപോലെ. ഈ പെരിന്തൽ മണ്ണയിലെ നിന്റെ കൂരയ്ക്കകത്തേക്ക് മുത്തുനബിയെ നീ കൊണ്ടുവരണം ചെറുപ്പക്കാരാ. അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കു പൊന്നുമോനെ. സ്വലാത്തുകൾ പറ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ ഹയാതാക്കു. ആ പ്രവാചകനോട് സ്വലാത്തും സ്വലാബുകളും പറഞ്ഞിട്ട് നീ ഒരു ബന്ധമുണ്ടാക്കിയെടുക്ക്. അവസാനം പ്രവാചകനോട് നിന്നെ സ്നേഹം കൂടിയാ, അല്ലാഹുവിന്റെ റസൂലൻ നാടം നിന്നെ ഇഷ്ടപ്പെട്ടാ, വരുവടാ നിന്നെ തേടിയിട്ട്. ഏതെങ്കിലും ഒരു പാതിരാത്രി നീ നിന്റെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ നിന്റെ സ്വപ്നത്തിലേക്ക് മുത്തുനബി കടന്നു വരികയാണ്. ആ പ്രവാചകന്റെ മുഖം നിനക്കൊന്ന് കാണണ്ടേ, ആ പ്രവാചകനോട് നിനക്കൊന്ന് സലാം പറയണ്ടേ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ആ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പേരിൽ അധികമായി സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാ, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിലെ വലിയ മോഹമായി കാണു, ജീവിതത്തിലെ ഒരു അഭിലാഷമായി കാണു. മുത്തുനബിയെ സ്നേഹിക്കുന്നവരൊപ്പക്കാരാ, എന്ത് പ്രതിഫലമാണെന്നറിയുവോ പൊന്നുമോരു? അല്ലാഹുവിന്റെ പ്രവാചകനവല്ലാതെ സ്നേഹിക്കൂ. സ്വലാത്തുകൾ പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് കയറിപ്പറ്റു. എന്റെ ചെറുപ്പക്കാരാ, മുത്തുനബിയെ കാണാ പോകടാ പൊന്നുമോരി, എവിടെയെല്ലാ പോയടാ ചെറുപ്പക്കാരാ, എത്രയോ പൈസ മുടക്കിയിട്ട് എവിടെയെല്ലാം നീ പോയിട്ടുണ്ടടാ ചെറുപ്പക്കാരാ, പക്ഷേ ഇന്ന് വരെ നീ പോയിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കാണാ, മുത്തുനബിയുടെ റൗള കാണാൻ ഇന്ന് വരെ നീ പോയിട്ടുണ്ടോടാ മോനെ? എന്തേ ചെറുപ്പക്കാരാ പോകാത്തത്? പ്രായം കുറയായില്ലേ വാപ്പാ? ആർക്കായി സമ്പത്തൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്? മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാനോ? എന്തേ നീ മദീനത്ത് മുത്തുനബിയുടെ റൗള കാണാ പോകാത്തത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുത്തുനബിയുടെ റൗള കണ്ട കിട്ടുന്ന പ്രതിഫലം എന്താ? മൻസാറ കബിരി വജബത്ത് ലഹു ശഫാഅതി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താ പോകണം പൊന്നുമോനെ, ഈ ഭൂമിയിലെ സ്വർഗം കാണാ പോകണം പൊന്നുമോനെ. മുത്തുനബിയോടുള്ള സ്നേഹം കാണണമെങ്കിൽ അല്ലാഹുവേ, ബാബു ജിബിരീലിലൂടെ പടച്ചവരെ കേറുമ്പോഴേ കണ്ണ് നിറയുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുനബിയുടെ ആ മസ്ജിദിന്റെ ബബയുടെ പച്ച കുപ്പ കാണുമ്പോഴേ നിന്റെ കണ്ണ് നിറയുകയാ. അല്ലാ, ആ വാതിലിലൂടെ കേറി ഇങ്ങനെ വരി വരിയായി പഠിച്ചവരെ, മുത്തുനബിയുടെ മിഹ്റാബുണ്ടല്ലോ, അതിന്റെ സൈഡിലൂടെ നടന്ന് നടന്ന് അവസാനമല്ലാ ആ റൗളാ ഷരീഫിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മുത്തുനബിയുടെ റൗളാ ഷരീഫിന്റെ മുറ്റത്ത് ചെന്ന് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ, ആ സലാത്ത് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുകയാ. മുത്തുനബിയുടെ റൗളയുടെ മുന്നിൽ ചെന്ന് റബ്ബേ, ഓരോ മനുഷ്യരും ഇങ്ങനെ സലാം പറയുമ്പോ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാണ്, പലരുടെയും കണ്ണുകളെ നിറയുകയാണ്, പലരും അവിടെ നിന്ന് അല്ലാഹുവേ കരയുന്ന കാഴ്ച കാണാ. അതുകൊണ്ട് ചെറുപ്പക്കാരാരുടെയെങ്കിലും ഖബർ സിയാറത്ത് ചെയ്യുന്നത് പോലെയല്ല മുത്തുനബിയുടെ റൗള കണ്ട മൻസാറ കബിരി വജബത്തു ലഹു ശഫാഅതി.
എന്റെ കബറ് സിയാറത്ത് ചെയ്യുന്നവനുണ്ടല്ലോ, അവനെ ഞാൻ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്തേ നിനക്ക് പോകാൻ സമയമായില്ലേ? മുത്തുനബിയുടെ റൗള കാടാ, നിനക്കെന്ത് തടസ്സം ചെറുപ്പക്കാരാ? എന്തേ ബാപ്പാ നിനക്ക് തടസ്സമുള്ളത്? പെങ്ങളെ നിനക്കെന്ത് തടസ്സമാണ്? ശരീരത്തൊരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഇതിന്റെ പകുതി വിറ്റാ പോലെ, ഇതിന്റെ ഒരു കാൽ ശതമാനം വിറ്റാ നിനക്കിന്ന് ഉംറയ്ക്ക് പോകാമല്ലോ. എന്തേ പെങ്ങളെ മടിക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ റൗളയെ സ്നേഹിക്കടാ, അവിടെയല്ലേ ദുനിയാവിലെ സ്വർഗം ഇരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ദുനിയാവിലെ രണ്ട് സ്വർഗമുണ്ട്. ഒരു സ്വർഗത്തിലാ നമ്മൾ ഇരിക്കുന്നത്, ഒരു സ്വർഗത്തിലാ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഇനി രണ്ടാമതൊരു സ്വർഗമുണ്ട്, അത് എവിടെയെന്നറിയുവോ? രണ്ടാമത്തെ സ്വർഗം മദീനയിലാടാ, രണ്ടാമത്തെ സ്വർഗം മദീനയിലാണ് വാപ്പാ. മുത്തുനബിയുടെ റൗളയുടെ ചാരയാ, വെള്ള ടൈൽ കൊണ്ടതാ പടുതി വെച്ചിരിക്കുന്ന ആ റൗളയുടെ ചാരത്തുള്ള സ്വർഗത്തിൽ പോയിരുന്നിട്ട് നിനക്കൊന്ന് ദുആ ചെയ്യണമെന്ന് മോഹമില്ലേ? അവിടെ ചെന്നിരുന്നൊന്ന് തൗബ ചെയ്യാൻ എന്തൊരു തിരക്കെന്നറിയോ? ആ സ്ഥലത്തൊന്ന് കേറിയിരുന്ന് നിസ്കരിക്കാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് കാണാ. പ്രായമുള്ള ഉപ്പമാര് പോലും പടച്ചവനെ അവിടെയൊന്ന് കേറി നിൽക്കാൻ, പണ്ടൊക്കെ അവിടെ കേറാൻ എന്ത് തിരക്കെന്നറിയോ? അല്ലാഹുവേ കരഞ്ഞു ദുആ ചെയ്താൽ ദിവസങ്ങളോളം അവിടെ നിന്നാലും ഒരവസരം കിട്ടൂല. പക്ഷേ ഇന്നങ്ങനെയല്ല, പടച്ചവനെ ശവയോടെ കാത്തു നിന്നാ അതിനകത്ത് പോയി നിസ്കരിക്കാ, ദുആ ചെയ്യാ, എല്ലാ സൗകര്യവും ഇന്ന് ഒരുക്കി തരുമ്പോ അതിന് പോലും നിനക്ക് മനസ്സില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ മദീനയെ പോലെ സ്നേഹിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? മനിസ്തായമൂത്തു ഫിൽ മദീന, എന്റെ നാടിനെ സ്നേഹിച്ച, എന്റെ നാടിനെ സ്നേഹിച്ച, എന്റെ മദീനയെ സ്നേഹിച്ച, ആ മദീനയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവളെ നാളെ എന്റെ കൂട്ടുകാരനാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീനയെ സ്നേഹിച്ചു. ആ മദീനയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാ അവൻ നാളെ സ്വർഗത്തിൽ ആരുടെ കൂടെ എന്നറിയോ? റസൂലുള്ളാഹിന്റെ കൂടെയാ, മുത്തുനബിയുടെ കൂടെയാ. അല്ലാഹുവേ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ തമ്പുരാര്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, നാളെ എന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കിടക്കുന്ന അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുവോ? എന്റെ പേരില് സ്വലാത്തുകൾ അധികമായി പറയുന്നവര് സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാല്ലാ ഇരിക്കല്ലേ, ഇരിക്കല്ലേ, പത്തരയായതുകൊണ്ടാ ഇരിക്കല്ലേ. ഇൻഷാല്ലാ ഒന്നുകൂടെ പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പ്രവാചകന്റെ കൂട്ടുകാരനായി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകടോ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഇന്നൗല നാസി യൗമൽ ഖിയാമ അഖുസുറുഹും അലയ്യ സ്വലാത്ത്. നാളെ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായി മുത്തുനബിയുടെ കൂടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുമോ? എന്റെ പേരിൽ അധികമായിട്ട് സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, അവരെ
നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു. അഞ്ചാമത്തെ വിഭാഗം മുത്തി നബിയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ. അള്ളാഹു നമുക്ക് ഈ മന്ദരും മാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ അധികമായിട്ട്. അതെങ്ങനെ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പഠിച്ചവനെ ഓരോ ദിവസത്തിനേക്കാളും കൂടുതൽ കൂടുതലായി സ്വലാത്ത് പറയുന്നവർ അവര് നാളെ പ്രവാചകന്റെ അതിഥികളാ. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് പറയണില്ല ഉസ്താദെ. പിന്നെ പരിശുദ്ധമായ റബീലവല് മാസത്തില് മുത്തി നബിയുടെ ഈ മക്കള് മദ്രസയെ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടോ? റബീലവല് മാസാകുമ്പോ എന്താ പ്രസംഗിക്കണേ? ഒരു മാൻപേട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു മാൻപേടയെ ഒരു വേട്ടക്കാരൻ പിടിച്ചിട്ടിരിക്ക. ഈ മാനാണെങ്കിൽ മുത്തി നബിയെ കാണുമ്പോ കരയ, നബിയെ ഒന്ന് രക്ഷപ്പെടുത്തുക, നബിയെ മക്കളൊക്കെ വീട്ടിൽ കിടക്ക, ഒന്നും പറഞ്ഞിട്ടില്ല, കുഞ്ഞുങ്ങളെ ഞാൻ പോയി ഒന്ന് പാല് കൊടുത്ത് ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് വരാ, എന്നൊന്ന് വിടുവോ. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേട്ടക്കാരനോട് ചോദിച്ചു, ഈ മാനിനെ ഒന്ന് വിടുവോ, പോയിട്ട് തിരിച്ചു വരും. ചിരിക്കാ, എന്തേ മുഹമ്മദെ പറയണേ, ഇതിനെ വിട്ട തിരിച്ചു വരുവോ? അല്ലാണ്ട് റസൂല് പറഞ്ഞ് വരും, മുത്തി നബി പറഞ്ഞു വരും, വിട്. മാനിനോട് ചോദിച്ചു, നീ പോയിട്ട് തിരിച്ചു വരുവോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് മാൻ പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. നബിയെ, അങ്ങയുടെ പേരിൽ സ്വലാത്തു അങ്ങയുടെ പേര് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ സലാത്തു പറഞ്ഞില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന. ഞാൻ പോയിട്ട് വന്നില്ലെങ്കിൽ ആ ശാപം എനിക്കുണ്ടാകട്ടെ നബിയെ. ഞാൻ പറഞ്ഞത്, പ്രവാചകന്റെ പേര് ഒരു മനുഷ്യന്റെ മുന്നിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായി അവിടെ നിന്ന് കാണാ. ഉബൈ റളിയല്ലാഹു തആല അൻഹു, ഉബൈ റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്തി നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്, ഉബയ്യേ സലാത്ത് പറ. ഉബൈ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഇദൻ തുകുഫാ ഹമ്മുക, സലാത്ത് പറ. സലാത്ത് പറഞ്ഞാൽ നിന്റെ സർവ പ്രയാസങ്ങളും മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേ, സർവ ടെൻഷനും മാറും. എന്തിനാ ടെൻഷൻ അടിക്കണേ? നിന്റെ എല്ലാ ടെൻഷനും മുത്തി നബി അല്ലേ പറഞ്ഞു. കഅബ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞുകൊണ്ട് സലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം ടെൻഷൻ മാറും. നിന്റെ എല്ലാ ടെൻഷനും പ്രയാസവും ആവലാതിയും എല്ലാം മാറും. സ്വലാത്ത് പറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വയുഗ്ഫർ ദംബുക, അല്ല നിന്റെ പാപം പുറത്തു തരും. സലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നിന്റെ പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പാപം പൊറുക്കും. സ്വലാത്ത് പറ. ഓരോ ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ പറ. മുത്തി നബിയെ കാണണ്ടേ? ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമല്ലേ സ്വലാത്ത് പറയ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചരിത്രം, സ്വലാത്തിന്റെ ഒരു ചരിത്രം പറയാം. സ്വലാത്തു പറഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു സ്വലാത്ത് പറയുന്ന ഉമ്മമാര് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയുന്നവര്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മുടങ്ങാതെ സ്വലാത്ത് പറയുന്നവര്, മുത്തി നബിയെ സ്നേഹിക്കുന്ന മനുഷ്യ, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജിന് പോയതാണ്, പരിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജിന് പോയതാണ്. പടച്ചവനെ, മഹാനവർകൾ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യുകയാ. ഒരു മനുഷ്യനതാ തവാഫ് ചെയ്യുമ്പോ അതാ തവാഫിന്റെ വേളയിൽ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അസംബസിതങ്ങൾ നോക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഉറക്കെ പറയുന്നത് എന്തെന്നറിയോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, കഅബാലയത്തിന്റെ മതാഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ എല്ലാ തവാഫിലും ഒന്നു മാത്രമേ പറയുന്നുള്ളൂ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തല്ലാതെ വേറൊന്നും പറയുന്നില്ല, അതാ ഒരു ദുആ പോലും ചെയ്യുന്നു ില്ല. അവിടെ നിന്ന് സ്വലാത്ത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. തവാഫ് കഴിഞ്ഞപ്പോ അസംബസ്വരീ റളിയല്ലാഹു
അല്ലാഹു തആലാർഹു. ആ മനുഷ്യനോട് ചോദിക്കുകയാ, ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, അതാ തവാഫ് ചെയ്യുന്ന സമയത്ത് പറയാൻ ഒരുപാട് ദുആകളുണ്ടല്ലോ, ഒരുപാട് ദുആകളുണ്ടല്ലോ, അതൊന്നും പറയാതെ ഈ തവാഫിന്റെ സമയത്ത് നിങ്ങളുടെ സ്വലാത്ത് അല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ, നിങ്ങളുടെ സ്വലാത്ത് അല്ലാതെ ഒന്നും പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ. എന്തേ നിങ്ങളുടെ സ്വലാത്ത് മാത്രം പറയുന്നത്? ആ മനുഷ്യൻ പറയുന്നു, ഹസൻ ബസരി തങ്ങളെ, സ്വലാത്ത് അല്ലാതെ പിന്നെന്ത് പറയാരാ, സലാത്തല്ലാതെ ഞാൻ പിന്നെ എന്തു പറയാരാ. അസംബസരിതങ്ങൾ അത്ഭുതമായി പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ തവാഫ് ചെയ്യുമ്പോ ഒരുപാട് ദുആകളുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട്. ഇതൊന്നും പറയാതെ സ്വലാത്ത് മാത്രം പറഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് ചോദിച്ചു, എന്തേ സ്വലാത്ത് മാത്രം പറയുന്നത്, തങ്ങളെ എങ്ങനെ പറയാതിരിക്കും? പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടെന്ന് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? അസംബസരി തങ്ങളോട് പറയുകയാ, ഞാൻ ഹജ്ജിന് വേണ്ടി ഇറങ്ങിയപ്പോ എന്റെ വാപ്പയുണ്ടല്ലോ, എന്റെ വാപ്പയും എന്റെ കൂടെ ഹജ്ജിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബക്കാരുടെ കൂടെ, ഞങ്ങളുടെ അയൽവാസികളുടെ കൂടെ, ഞാനും എന്റെ വാപ്പയും കൂടെയാണ് ഹജ്ജിന് വന്നത്. അതാ ഞങ്ങൾ ഹജ്ജിന് യാത്രയായി, അതാ പകുതിയിലെത്തിയപ്പോ എന്റെ വാപ്പയ്ക്കൊരു രോഗം പിടിക്കുകയാ, എന്റെ വാപ്പയ്ക്കൊരു പനി പിടിച്ചു. അല്ലാഹുവേ എന്റെ വാപ്പയ്ക്ക് വല്ലാതെ ക്ഷീണമായി. അങ്ങനെ കൂടെ വന്നവരെ മുഴുവനും ഞങ്ങളുടെ കൂടെ നിന്നു. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, എന്റെ വാപ്പയുടെ രോഗം മാറുന്നില്ല. അങ്ങനെ കൂടെ വന്നവർ പകുതിയും പോയി, അടുത്ത കുടുംബക്കാര് മാത്രം ഞങ്ങളുടെ കൂടെ നിന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു, വാപ്പയുടെ രോഗം മാറുന്നില്ല. ഓരോ ദിവസവും ഓരോ മനുഷ്യരിങ്ങനെ പോവുകയാണ്. അവസാനം ആരാരുമില്ലാത്ത സ്ഥലത്ത് ഞാനും എന്റെ വാപ്പയും ഒറ്റയ്ക്കായി. എന്റെ വാപ്പയ്ക്ക് രോഗം മൂർച്ഛിച്ചു, നടക്കാൻ വയ്യാ, സുഖമില്ലാതായി. അവസാനം ആരാരുമില്ലാത്ത മരുഭൂമിയില് എന്റെ വാപ്പ മരണപ്പെട്ടു, എന്റെ മുന്നിൽ കിടന്ന് എന്റെ പിതാവ് മരണപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഹസൻ ബസരി തങ്ങള്, എന്റെ വാപ്പയതാ അവിടെ നിന്ന് മരണപ്പെട്ടു. മരണപ്പെട്ട് കഴിയുമ്പോ വഖദറത്തു ഐരാ, ആ ചെറുപ്പക്കാര പറയുകയാണ്, എന്റെ വാപ്പയുടെ കണ്ണിന്റെ നിറമങ്ങ് മാറി, എന്റെ വാപ്പയുടെ കോലമെല്ലാം മാറി, എന്റെ വാപ്പയുടെ മുഖമെല്ലാം കറുത്തിരുളാൻ തുടങ്ങി. പടച്ചവരെ അല്ലാഹുവേ പേടി തോന്നുന്ന ഒരവസ്ഥയായി. വാപ്പയുടെ മുഖത്ത് നോക്കുമ്പോഴേ പേടി തോന്നുകയാ, എന്റെ വാപ്പാടെ മുഖത്ത് നോക്കുമ്പോഴേ പേടിയാവുകയാണ്. മുഖമെല്ലാം കറുത്ത് വികൃതമായി, മുഖത്ത് നോക്കുമ്പോഴേ പേടി തോന്നുകയാണ്. അസംബസരി തങ്ങളെ, എനിക്ക് പേടിയായി. അല്ലാഹുവേ ആരെങ്കിലും ചോദിച്ചാ ഞാൻ എന്തു മറുപടി പറയും? എന്റെ വാപ്പാടെ ജനാസ കാണാ വരുന്നവര് മുഖത്ത് നോക്കിയട്ടിങ്ങനെയാകാ, കാരണം എന്തേ എന്ന് ചോദിച്ചാ പടച്ചവനെ ഞാൻ എന്തു മറുപടി പറയും? ആ ചെറുപ്പക്കാരൻ വാപ്പാടവസ്ഥ കണ്ടിട്ട് കരയുകയോ, ആരാരുമില്ലാത്ത വഴിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്, വാപ്പയുടെ ജനാസയുടെ ചാരത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. അവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്ത് വാപ്പയുടെ ജനാസയുടെ ഭാഗത്ത് തളർന്നു കിടക്കുമ്പോ, അവിടെ കിടന്ന് തളർന്നുറങ്ങുമ്പോ ആ ചെറുപ്പക്കാരന്റെ സ്വപ്നത്തിൽ വരികയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വപ്നത്തിലേക്ക് കിടന്നു വരികയാ. മുത്തുനബി ഉണ്ടല്ലോ, ആ മരിച്ചു കിടക്കുന്നവന്റെ പിതാവുണ്ടല്ലോ, ആ പിതാവിന്റെ മുഖത്തല്ലാണ്ട് റസൂലങ്ങ് തടകുകയാണ്. മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട കൈയുണ്ടല്ലോ, ആ കൈകൊണ്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തങ്ങ് തടകുമ്പോ സുബ്ഹാനല്ലാഹ്,
ആ വിരൂപിയായി കിടന്ന പിതാവിന്റെ മുഖമങ്ങ് പ്രകാശിക്കുകയാ, അവിടത്തെ മുഖത്തു വല്ലാത്ത വെളിച്ചം വരികയാ. സ്വപ്നത്തിര ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, മുത്തിനബിയേ, എന്റെ പിതാവിന്റെ മുഖമിങ്ങനെ കറുക്കാ വിരൂപിയാകാ ഉള്ള കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് സ്വപ്നത്തിൽ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇന്ന അബാക ലക സുറത്തിൽ മാസി ഗൈറ അൻഹു കാന യുകബ്ബിലു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ വാപ്പയുടെ മുഖം ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത മനുഷ്യരാ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത മനുഷ്യനാ, നിന്റെ വാപ്പ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ വാപ്പയുടെ മുഖം കറുക്കാനുള്ള കാരണം നിന്റെ വാപ്പ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗൈറ അൻഹു കാന യുക്സിറു സലാത അലൈഹാ, നിന്റെ വാപ്പ എത്ര പാപം ചെയ്താൽ എന്റെ പേരിലെ സ്വലാത്ത് പറയുന്ന മനുഷ്യരായിരുന്നു, മുടങ്ങാതെ സലാത്ത് പറയുന്ന മനുഷ്യരായിരുന്നു. എന്റെ പ്രിയമുള്ളവര്, അസംബസർ റളിയല്ലാഹു തആല അർഹിവരോട് ആ ചെറുപ്പക്കാരം പറയുകയാ, എന്റെ വാപ്പയുടെ മുഖം പ്രകാശിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് എന്റെ വാപ്പ സ്വലാത്ത് പറയുമായിരുന്നു, എന്റെ ഉപ്പ സ്വലാത്ത് പറയുമായിരുന്നു. ആ സ്വലാത്ത് പറഞ്ഞത് കൊണ്ടാണ് മുത്തുനബി എന്റെ വാപ്പയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് എന്റെ വാപ്പയുടെ മുഖം അങ്ങ് തടകിയപ്പോ എന്റെ മുഖം എന്റെ വാപ്പയുടെ മുഖം പ്രകാശിച്ചു തങ്ങള്, അതുകൊണ്ടാ ഞാൻ സ്വലാത്ത് പറയുന്നത്, ആ സ്വലാത്തല്ലാതെ ഞാനിനി എന്തേ പറയേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരാ, മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിച്ച് കിടക്കണോ? അല്ലാഹുവേ, കാണാ വരുന്നവര് നിന്റെ മുഖത്ത് നോക്കിയിട്ട് കൊതിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ സ്വലാത്ത് പറയുന്ന ഉമ്മമാരേ, നിന്റെ മുഖം പ്രകാശിക്കണ്ടേ? വെള്ളത്തുണിയുടെ അടിയിൽ നീ ഇങ്ങനെ കിടക്കുമ്പോ കാണാ വരുന്നവര് മുഴുവനും മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തിയിട്ടല്ല എനിക്കും തരണേ അല്ലാ, എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, കൊതിക്കുന്ന മരണമാ, ആഗ്രഹം തോന്നുന്ന മരണമാ. അതുകൊണ്ട് മുത്തുനബിയെ സ്നേഹിച്ചു, അല്ലാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാതെ ഉറങ്ങരുത്. ഒരു രാത്രി പോലും അല്ലാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാതെ ഒരൊറ്റ മനുഷ്യൻ പോലും ഉറങ്ങാൻ പാടില്ല. നിർബന്ധമായിട്ടും പറയിപ്പിക്കണം ചെറുപ്പക്കാരോ, കാരണം അല്ലാന്റെ റസൂലല്ലേ സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന ഒരു പ്രതിഫലം ഞാ പറയാ, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പത്തു സ്വലാത്ത് പറഞ്ഞാൽ, നൂറല്ല, അഞ്ഞൂറല്ല, ആയിരമല്ല, പതിനായിരമല്ല, പ്രവാചകന്റെ പേരില് ഏതെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ദിവസവും പത്തു പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞാ
പ്രതിഫലം കേക്കണോ ബാപ്പാ, പ്രതിഫലം കേക്കണോ ചെറുപ്പക്കാരാ. ജീവദാസിറായിലെന്ന് പറയുന്ന മലക്ക പറയുന്നത്, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് പറയുകയോ, അവന്റെ റൂഹ് ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയുമോ? പ്രവാചകന്റെ പേരിൽ പത്ത് സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ റൂഹ് ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയുമോ? അനഅഖ്ബിദു റൂഹഹു കമാ അഖ്ബിദുൽ അർവാഹുൽ അംബിയാ. സ്വലാത്ത് പറയുന്ന വാപ്പാ, സ്വലാത്ത് പറയുന്ന വാപ്പാ, നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ 124,000 പെരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, ആദൻ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും സുലൈമാൻ നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ഈസാ നബിയും. അല്ലാഹുവേ, ഈ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുണ്ടല്ലോ, അതാ ഈ എണ്ണക്കകത്തിട്ട് നൂല് വലിച്ചെടുക്കുന്നത് പോലെ. യാ റസൂലല്ലാ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുന്നത് ഇങ്ങനെയാണ് നബിയേ. അതിനിസാരമല്ല പെങ്ങള്, മരണത്തിന് വല്ലാത്ത വേദനയാണ് പെങ്ങള്. പ്രസവ വേദന പോലെയൊന്നുമല്ല, പ്രസവ വേദന പോലെയല്ല. പറച്ചവര് 70,000 to 70,000 മലക്കുകൾ വരെയാ നീ പ്രസവത്തിന് ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ കിടന്നപ്പോ എത്ര പേരാ നിന്നെ പിടിച്ചത്? ഒരു ഡോക്ടറും രണ്ടോ മൂന്നോ നേഴ്സുമാര് നിന്റെ കയ്യും കാലും പിടിച്ചു വച്ചപ്പോ അതിനകത്ത് കിടന്ന് നിലവിളിച്ച ഉമ്മ 70,000 മലക്കുകള് കയ്യും കാലും പിടിച്ചു വെക്കുന്ന ഒരു രംഗമുണ്ടുമ്മ. ഉണ്ടടാ ചെറുപ്പക്കാരാ, 70,000 മലക്കുകള്. അല്ലാഹുവേ ഫകശഫ്ന അൻകൈതാക ഫബസറുക അൽയൗമ ഹദീദ്. നീ കാണുമെന്നല്ലയാ പറഞ്ഞത്, നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്നല്ലയാ പറഞ്ഞത്? 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കുമ്പോ ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന വേദനയുണ്ടല്ലോ, അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാടാ പലരും മൂത്രമൊഴിക്കുന്നത്, പലരും കാശിച്ചു പോകുന്നത്, പലരും കിടന്ന് മൃഗങ്ങളെ വലിക്കുന്നത് പോലെ വലിച്ചു പോയത്, കണ്ണ് തള്ളിയത്, വായിലൂടെ പതയും വരയും ത്. അതുകൊണ്ട് സഹോദരാ, പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ നിന്റെ റൂഹ് പിടിക്കണോ? പറഞ്ഞോ മുത്തിനബിയുടെ പേരിൽ സ്വലാത്ത്, പറഞ്ഞോ മുത്തിനബിയുടെ പേരിൽ സ്വലാത്ത്. ഇതൊരു പ്രതിഫലമാടാ, ഇതൊരു 10 സ്വലാത്തിന്റെ പ്രതിഫലമാടാ. രണ്ടാമത് വന്ന മലക്കാരാ മഹാനായ മീഖായിൽ അലൈഹിസ്സലാം. മീഖായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഇടിയും മഴയും കാറ്റിന്റെ ഒക്കെ ചുമതലയുള്ള മീഖായിൽ എന്ന മലക്ക് പറയുന്നു, നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ വല്ലാത്ത ചൂടാണല്ലോ, അന്ന് വല്ലാത്ത ദാഹമാണല്ലോ, ഹൗലിൽ കൗസർ അല്ലാതെ വെള്ളമില്ലല്ലോടാ ചെറുപ്പക്കാരാ. അന്ന് ഹൗലിൽ കൗസറിലെ വെള്ളമല്ലാതെ മറ്റൊരു വെള്ളമില്ലാത്ത ദിവസമുണ്ടല്ലോ. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ, നിന്നെ മീഖായിലെന്ന മലക്ക് കാത്തു നിൽക്കുകയാ. എന്തിനെന്നറിയുമോ? അനാസ്വീഹി മിൻ ഹൗലിക യാ റസൂലല്ലാ,
അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന് വെള്ളം കൊടുക്കാ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ പെണ്ണ് നിനക്ക് വെള്ളം തരാ. അതാ മീകായിരുന്ന മലക്ക് കാത്തു നിൽക്കുകയാ. മൂന്നാമതായിട്ട് വന്ന മലക്കേതാ? ഇസ്റാഫീൽ അലൈഹിസ്സലാം. ഇസ്റാഫീൽ എന്ന മലക്കുണ്ടല്ലോ, സൂറന്ന കാകടത്തിരൂതുന്ന പടച്ചവന്റെ തീരുമാനവും കാത്തിരിക്കുകയാണ്. പടച്ചവനെ വായുടെ ഭാഗത്ത് ഇസ്റാഫീൽ എന്ന മലക്ക് സൂറന്ന കാകടവും വെച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. ഓതി ഇസ്റാഫീൽ, ആ മലക്കെങ്ങാണ മൂടിക്കടിന്ന സുബ്ഹാനല്ലാഹ്, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും തകരുകയാണ്. കാണുന്ന പ്രപഞ്ചം മുഴുവനും നശിക്കുകയാണ്. ആ മലക്കിങ്ങനെ കിടക്കുകയാണ്, വായുടെ ഭാഗത്തിങ്ങനെ ഊത്തുവെച്ചിട്ട് റബ്ബെ കൈകുത്തിയിട്ടിങ്ങനെ കാത്തു കിടക്കുകയാ. ഓതി ഇസ്റാഫീലെ, ഒറ്റ വാക്ക് കേട്ടാ പിന്നെ പെരിന്തൽ മണ്ണയല്ല. ഈ കാണുന്ന പ്രപഞ്ചമില്ല മോനെ. ആ മലക്ക് പറയുകയാണ്, നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്തു പറയുന്നവനെ ഞാൻ മറക്കൂല. അങ്ങയുടെ പേരിൽ സ്വലാത്തു പറയുന്നവള് ഞാൻ മറക്കില്ല നബിയേ. നാളെ അല്ലാന്റെ കോടതിയിൽ നിൽക്കുമ്പോ, ഞാനും നിങ്ങളും പടച്ചവന്റെ കോടതിയിൽ നിൽക്കുമ്പോ, എല്ലാവർക്കും അവരവരുടെ കാര്യമാണല്ലോ. സിറാജിന് സ്വന്തം കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമാണ്. എന്റെ വാപ്പ എന്നെ നോക്കൂല, എന്റെ ഉമ്മ എന്നെ നോക്കൂല, എന്റെ ഭാര്യ എന്നെ കാണൂല, എന്റെ മക്കൾ എന്നെ പരിഗണിക്കൂല. ഒറ്റക്കിങ്ങനെ നിൽക്കുമ്പോ, നിങ്ങളും ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുമ്പോ, അല്ലാന്റെ മുന്നിൽ ഒരു മലക്ക് കിടക്കുകയാ. ഒരു മലക്ക് അല്ലാടെ മുന്നിൽ കിടക്കുകയാ. അല്ലാഹു പറയുകയാ, എഴുന്നേക്ക് ഇസ്റാഫീൽ. എന്തിനാ ഇവിടെ കിടക്കുന്നത്? എന്തിനാ ഇവിടെ കിടക്കുന്നത്? എഴുന്നേക്ക് ഇസ്റാഫീലേ. ഇല്ല പടച്ചവരെ, ഇല്ല പടച്ചവരെ, ഞാൻ എഴുന്നേക്കില്ല. അല്ലാ, ഞാനിവിടെ ഇടുന്ന എഴുന്നേക്കില്ല. ആർക്ക് വേണ്ടിയാ കിടക്കുന്നതെന്നറിയുവോ? പടച്ചറപ്പേ, മുത്തിനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഈ പെരിന്തൽമണ്ണയിലെ ചെറുപ്പക്കാരാ, ഈ പെരിന്തൽമണ്ണയിലെ പിതാക്കന്മാരെ, റസൂലിന്റെ വേദിയിൽ വന്ന പെണ്ണ് നിനക്ക് വേണ്ടിയാട്, നിനക്ക് വേണ്ടിയാട്. പടച്ച റബ്ബിന്റെ മുന്നിൽ മലക്ക് കിടക്കുകയാണ്. റബ്ബേ, ആ സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ, അവൾക്ക് പുറത്തു കൊടുക്കാട്, ഞാനിവിടെ നിന്ന് എഴുന്നേക്കില്ല. അല്ലാ, പടച്ച റബ്ബിന്റെ മുന്നിൽ കിടക്കുകയാ. ആർക്ക് വേണ്ടിയാടാ ചെറുപ്പക്കാരാ? സ്വലാത്ത് പറഞ്ഞ നിനക്ക് വേണ്ടി, സ്വലാത്ത് പറഞ്ഞ നിനക്ക് വേണ്ടി, മുത്തിനബിയെ സ്നേഹിച്ച നിനക്ക് വേണ്ടി. ഇസ്റാഫീൽ എന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പാപം പുറത്തു തരുന്നത് വരെ, അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുന്നത് വരെ ആ മലക്ക് അല്ലാടെ മുന്നിൽ കിടന്ന് കരയും. അല്ലാഹു പറയും, നീ എഴുന്നേക്ക്, ഞാൻ പുറത്തു കൊടുത്തു, ഞാൻ അവന് പുറത്തു കൊടുത്തു എന്ന് പറയുന്നത് വരെ ഇസ്റാഫീൽ എന്ന മലക്ക് അല്ലാടെ മുന്നിൽ കിടന്ന് നിനക്ക് വേണ്ടി കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ